നമസ്കാരം. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനെതിരെയുള്ള സി എ ജി റിപ്പോർട്ട് ഞെട്ടിക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കെ എം എസ് സിയിൽ ചാത്തൻ മരുന്നുകൾ വിറ്റ് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയെന്ന് സതീശൻ ആരോപിച്ചു. കാലാവധി കഴിഞ്ഞ മരുന്നുകളാണ് 26 സർക്കാർ ആശുപത്രികളിൽ വിതരണം ചെയ്തത്. 483 ആശുപത്രികളിലേക്ക് വിതരണം ചെയ്തത് നിലവാരമില്ലാത്തതിനാൽ വിതരണം മരവിപ്പിച്ച മരുന്നുകളാണ് എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സംസ്ഥാനത്തെ 26 സർക്കാർ ആശുപത്രികൾ വഴി രോഗികൾക്ക് കാലാവധി കഴിഞ്ഞ മരുന്ന് വിതരണം ചെയ്തതായി സി എ ജി റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നു. കാലാവധി കഴിഞ്ഞ കാരണം വിതരണം നിർത്തിവെക്കേണ്ടിയിരുന്ന 4 കോടി രൂപയുടെ മരുന്നുകളാണ് ആശുപത്രിയിൽ എത്തിയത്. 2016-2022 കാലഘട്ടത്തിലെത്തിയ മരുന്നുകളാണിവ. മരുന്നുകളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിലുൾപ്പെടെ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ അനാസ്ഥ കാണിച്ചതായി സി എ ജി റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചത്. കാലാവധി കഴിഞ്ഞ മരുന്നുകൾ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് വിൽക്കാൻ കഴിയില്ല. ഇത് 20% തുകയ്ക്ക് വാങ്ങി കെ എം എസ് സി എൽ വൻ അഴിമതി നടത്തി. മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും അറിഞ്ഞുകൊണ്ടാണ് ക്രമക്കേട് നടന്നത് എന്നും സതീശൻ ആരോപിച്ചു. സംഭവത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. മരുന്നുകളുടെ ഗുണനിലവാര പരിശോധനയിൽ കെ എം എസ് സി എൽ ഗുരുതരമായ അലംഭാവം കാണിച്ചു. ചില കമ്പനികളുടെ മരുന്ന് പരിശോധിച്ചില്ല എന്ന് സതീശൻ പറയുന്നു. കമിഴ്ന്നു വീണാൽ കാൽപ്പണവുമായി മുങ്ങുന്ന സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യസ്ഥിതിയെപ്പോലും തകർക്കുന്ന രീതിയിൽ സർക്കാർ അഴിമതി നടത്തുകയാണ്. രോഗികൾക്ക് ജീവഹാനി വരുത്തുന്ന രീതിയിൽ പണം തട്ടിയെന്നും സതീശൻ വിമർശിച്ചു. നിലവാരമില്ലാത്തതിനാൽ നേരത്തെ 3.75 കോടി രൂപയുടെ മരുന്നുകൾ വിതരണം ചെയ്യുന്നത് തടഞ്ഞുവെച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ട്. ഇതുകൂടാതെ സംസ്ഥാനത്തെ 483 സർക്കാർ ആശുപത്രികളിൽ വിതരണം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ട 11.69 ലക്ഷത്തിന്റെ മരുന്നുകൾ വേറെയുമുണ്ട്. എന്നാൽ 148 ആശുപത്രികളിലായി ഈ മരുന്ന് വിതരണം ചെയ്തിട്ടുണ്ട് എന്നാണ് സി എ ജിയുടെ കണ്ടെത്തൽ. കാലാവധി കഴിഞ്ഞ മരുന്നുകളിൽ സംഭവിക്കുന്ന രാസമാറ്റം രോഗികളുടെ മരണത്തിലേക്ക് വരെ നയിക്കുന്നത് ചൂണ്ടിക്കാട്ടിയ സി എ ജി കെ എം എസ് സി എല്ലിന്റെ നടപടി അങ്ങേയറ്റം അനാസ്ഥയാണ് എന്നും ചൂണ്ടിക്കാട്ടി. ആശുപത്രികളിൽ നിന്ന് സാധാരണഗതിയിൽ ഓരോ വർഷത്തേക്കും വേണ്ട മരുന്നുകളുടെ ഇന്റന്റ് നൽകാറുണ്ട്. എന്നാൽ കെ എം എസ് സി എൽ ഇതനുസരിച്ചിട്ടല്ല മരുന്നുകൾ സംഭരിക്കാറുള്ളത്. 2017 മുതൽ 2022 വരെ ആശുപത്രികളിൽ നിന്ന് 4732 മരുന്നുകളുടെ ഇന്റന്റുകൾ കെ എം എസ് സി എല്ലിന് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ കെ എം എസ് സി എൽ ഇതിൽ പൂർണ്ണമായും ഓർഡർ നൽകിയത് 536 ഇനങ്ങൾക്ക് മാത്രമാണ്. സി എ ജിയുടെ അന്വേഷണത്തിൽ 54049 ബാച്ച് മരുന്നുകളുടെ പരിശോധനയിൽ 1610 ബാച്ചുകളും 75% ഷെൽഫ് ലൈഫ് ഇല്ലാത്തവയായിരുന്നു. അതേസമയം മരുന്നുകൾക്ക് 75% കാലാവധി വേണം എന്നാണ് ചട്ടം. അല്ലാത്ത മരുന്നുകൾ കമ്പനിയിലേക്ക് തിരികെ നൽകി പിഴ ഈടാക്കാനാകും. ഇങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ കമ്പനിക്കെതിരെ 32.82 കോടി രൂപ പിഴ ഈടാക്കാനുള്ള വകുപ്പുണ്ട്. ഇതുകൂടാതെ 46 ഇനം മരുന്നുകൾ ഇതുവരെ ഗുണനിലവാര പരിശോധനകളൊന്നും നടത്തിയിട്ടുമില്ല. 14 വിതരണക്കാരുടെ മരുന്നുകൾ ഇത്തരത്തിൽ പരിശോധന പോലും നടത്തിയിട്ടില്ലാത്ത സ്ഥിതിയാണ് എന്നും സി എ ജി റിപ്പോർട്ടിൽ പറയുന്നു.